ഫ്രണ്ട്സ് ക്രിസ്മസ് വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനിയാണ് വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നെയ്യ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നമ്മുടെ വീട്ടിൽ പാല് മേടിക്കുന്നതാണ്, എല്ലാവരുടെയും വീട്ടിൽ മേടിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പാട വെട്ടിയെടുത്ത് മാറ്റിയിട്ട് എങ്ങനെ നെയ്യ് എടുക്കാമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. പാൽപ്പാട് വെട്ടി മാറ്റി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് എളുപ്പത്തിൽ തന്നെ ഒരുപാട് പൈസ കൊടുത്ത് നെയ്യൊക്കെ മേടിക്കുന്നതിന് വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം, എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതായത് കണ്ട് നമ്മുടെ പാൽപ്പാട് ഏത് ബിരിയാണിയെടുത്ത് മാറ്റി വെക്കും കേട്ടോ. ഈ പാൽപ്പാട ഞാൻ വെട്ടി മാറ്റി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ പാത്രമുണ്ട്, ചോട്ടി പാത്രം, അത് നിറഞ്ഞു കഴിയുമ്പോൾ ഞാനതെടുത്ത് കാച്ചും. അപ്പം പാലും ചെറിയ കുറച്ച് പാലും ഉണ്ട് കേട്ടോ. അപ്പം അതും ഒഴിച്ചിട്ട് കാച്ചിയിട്ട് മോരും എടുക്കാമല്ലോ. അപ്പം നെയ്യും ആവും മോരും ആവും, എന്നിട്ട് ഒറ ഒഴിച്ച് വെക്കും. അങ്ങനെയാണേ. ഇതാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്ന പാത്രവേ നിറച്ച് പാൽപ്പാട വെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഇത് ഫുള്ള് എടുത്തിട്ട് കുറച്ച് പാലോട്ട് ഒഴിച്ച് ഞാൻ കാച്ചാൻ വെക്കാൻ പോവുകയാണേ. ഇത് ഫുള്ള് രണ്ട് മൂന്ന് ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കാം. കാച്ചി നമുക്ക് ഒറ ഒഴിച്ച് വെക്കണം, മോരെടുക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതാ കാച്ചാൻ വെച്ചു ഞാൻ. നല്ല ഉത്തരാഖണ്ഡിലെ ഇവിടുത്തെ നാടൻ പശുവിൻ്റെ പാല് തന്നെയാണ്, എരുമപ്പാലൊന്നും അല്ല. ആരും തെറ്റിദ്ധരിക്കരുത്, ഉത്തരാഖണ്ഡിലായത് എരുമപ്പാലം ഇട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, പശു പാലാണ്. തൈര് നമ്മൾ ഒറ ഒഴിച്ച് വെച്ചിരുന്നതാണേ, എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ നമ്മൾ തണുത്ത് കിട്ടാൻ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെയ്യ് സെപ്പറേറ്റ് ആയി കിട്ടുവേ. അപ്പം നമുക്കിനി ഇത് മിക്സി കിട്ടുന്ന ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒരഴിച്ച് വെച്ചിരുന്ന തൈര് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് നല്ലപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വെണ്ണ സെപ്പറേറ്റ് ആയി വരും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണേ. മാറ്റിയിട്ട് നമുക്ക് വെണ്ണ അതിങ്ങനെ ഉരുട്ടിയെടുക്കണം, അതിന് വേണ്ടിയാണ്. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെണ്ണ മാറ്റിയെടുക്കണ്ടേ, അതിന് വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതാ. ഇതിൽ കട്ടയടിയിരിക്കുന്ന ഇനി ഇതെല്ലാം ഇതിനകത്തോട്ട് മാറ്റണം. നമ്മുടെ വെണ്ണ നമ്മൾ റെഡിയാക്കി, ഇനി നമുക്ക് ഈ തഴി വെച്ച് നന്നൊന്ന് ഇളക്കി കൊടുത്താൽ അതിങ്ങനെ കട്ടയായിട്ട് വരും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതിങ്ങനെ എല്ലാം ഒരിടത്തങ്ങാവേ, പൊട്ടിപ്പിടിച്ച് ഇത് കണ്ട. അപ്പോൾ നമ്മുടെ വെണ്ണ റെഡിയായി. നമുക്ക് ഇതിനി നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഉരുക്കിയെടുക്കാം. കൈ വെച്ച് പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് വേണം ചെയ്യാനേ. ഞാൻ കുറേ ഓടിയിട്ടുണ്ട് കേട്ടോ പ്ലാവിൽ വരക്കാനേ. അമ്മ പറയും ഇതുപോലെ വെണ്ണ എടുക്കാൻ വേണ്ടി പ്ലാവിൽ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ കൂടുമായിരുന്നു, കാരണം വെണ്ണ കിട്ടുമല്ലോ കഴിക്കാൻ. അതിന് വേണ്ടിയാണ് ഓട്ടം വരുന്നേട്ട്, അതിന് വേണ്ടി ഞാൻ ഒരുപാട് എഴുതാം. നമ്മുടെ വെണ്ണ കണ്ട നല്ല വെണ്ണ കെട്ടി. വീട്ടിൽ പാലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഞാനിങ്ങനെ മോരൂടെ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഒറേ ഒഴിച്ച് ഇങ്ങനെ എടുക്കുന്നത്. അതിൽ ഇനി നമുക്ക് നമ്മുടെ വെണ്ണക്കെട്ടി ഒരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തത് ഒറേ ഒഴിച്ചെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോരും എടുക്കാം, നമുക്ക് വെണ്ണ കിട്ടും, അങ്ങനെ വെണ്ണയിൽ നിന്ന് നെയ്യും എടുക്കാം. അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടുന്നതുകൊണ്ട് ഇത് വളരെ ലാഭകരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ മായമൊന്നും കലരാത്ത നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് എല്ലാത്തിലും ഇട്ട് കൊടുക്കാൻ പറ്റും, അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതാ വെണ്ണ നമുക്ക് ഉരുക്കിയെടുക്കാം. നേരത്തെ കുറച്ച് വെണ്ണയും കൂടെ എൻ്റെ ഉണ്ടായിരുന്നു, അതോട് ചേർത്തിട്ട് ഞാൻ ഫുള്ള് അത് ഉരുക്കിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഈ വെണ്ണ ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് തിളക്കണം. തിളച്ച് 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 അതിനകത്ത് നമ്മുടെ മോര് പോലുള്ള മോര് കാണുമല്ലോ. എന്തായാലും നമ്മൾ വെണ്ണ എടുക്കുമ്പോൾ അതിനകത്ത് എല്ലാം മോരിൻ്റെ ഇതൊക്കെ കാണുമല്ലോ, അതെല്ലാം അടിയിൽ അടിയണം. അങ്ങനെ നെയ്ക്ക് ഇങ്ങനെ കളറ് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ അത് ഉരുകി ഉരുകി വരുന്നതോറും കളറ് മാറി മാറി ഇങ്ങനെ വേറൊരു ഗോൾഡൻ കളർ പോലെ ആയി വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണേ. ഒരുപാട് കരി പോകരുത്, അങ്ങനെ നമ്മൾ നെയ്യ് റെഡിയായിരിക്കുകയാണ്. ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ഗീ റെഡി. ഞങ്ങൾക്ക് ഒഴിച്ച് വെച്ചെടുത്ത് തണുത്താണേ, എല്ലാം റെഡിയാക്കിയാണ്ട് ഒഴിച്ച് വെച്ച് ഒരു പാത്രത്തിലോട്ട് നമ്മളത് നെയ്യായി കഴിയുമ്പോൾ മാറ്റണം. എന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാനിതെടുത്തതാണ്. ഇപ്പോൾ ഒരുമാതിരി തണുപ്പായി കഴിയുമ്പോഴേ നമ്മൾ ഒഴിച്ച് മാറ്റി വെക്കണം.
നമ്മുടെ ഹോം മെയ്ഡ് ഗീ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ, മായമില്ലാത്ത നല്ല അടിപൊളി നെയ്യ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്ര നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.